സരിത പ്രശ്നത്തിന് ശേഷം മണ്ഡലത്തിൽ പോയിട്ട് കേരള നാട്ടിലേ കാണാതിരുന്ന ആളായിരുന്നു എ പി അബ്ദുള്ളക്കുട്ടി. നിയമസഭ കൂടുമ്പോൾ സഭയിൽ തല കാണിക്കാൻ മാത്രം പതിവായി എത്തുമത്രേ. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി അധിക കാലം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടോ എന്തോ മണ്ഡലത്തിലും ആള് സജീവമായി തുടങ്ങി. സഖാക്കളുടെ സമരപ്രഖ്യാപനത്തോടെ സി പി ഐഎമ്മുകാരാകെ സ്ഥിരം ശത്രുക്കളുമായിരുന്നു. പ്രത്യേകിച്ചും സ്ഥലം എം എൽ എ പി കെ ശ്രീമതി. രാഷ്ട്രീയ വഴികാട്ടി കെ സുധാകരനെ പരാജയപ്പെടുത്തിയ ആൾ കൂടിയാണല്ലോ അബ്ദുള്ളക്കുട്ടിക്ക് ശ്രീമതി ടീച്ചർ. എന്നാൽ പഴയ ശത്രുതയൊക്കെ കുട്ടി ഉപേക്ഷിച്ചു അത്രേ. സ്വന്തം മണ്ഡലത്തിൽപ്പെടുന്ന കാൾടെക്സ് നവീകരണത്തിന് എം പി ഫണ്ടിൽ നിന്ന് കുറച്ച് പണം നൽകിയതോടെ അബ്ദുള്ളക്കുട്ടി കെ സുധാകരനെ ചതിച്ചു കളഞ്ഞു. ശ്രീമതി ടീച്ചറെ വാഴ്ത്തിപ്പാടി. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ശ്രീമതി ടീച്ചർക്ക് ഒരു വർഷം 7 മണ്ഡലങ്ങളിലും കൂടി 5 കോടി രൂപയേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ തുകയാണ് നമ്മുടെ ഈ നഗരത്തിന് വേണ്ടി തന്നിട്ടുള്ളത്, ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് തന്നെ തന്നിട്ടുള്ളത് എന്ന് അറിയുമ്പോഴാണ് അവരുടെ സംഭാവനയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശ്രീമതി ടീച്ചറെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കാം. ശ്രീമതി ടീച്ചർക്ക് ഒരു വർഷം 7 മണ്ഡലങ്ങളിലും കൂടി 5 കോടി രൂപയേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ തുകയാണ് നമ്മുടെ ഈ നഗരത്തിന് വേണ്ടി തന്നിട്ടുള്ളത്, ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് തന്നെ തന്നിട്ടുള്ളത് എന്ന് അറിയുമ്പോഴാണ് അവരുടെ സംഭാവനയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശ്രീമതി ടീച്ചറെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ ശ്രീമതി ടീച്ചർ പറഞ്ഞ നമ്മുടെ നഗരത്തിലെ ട്രാഫിക് കുരുക്ക് മാറണമെങ്കിൽ നമ്മുടെ വളവട്ടണം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാണ്. ശശി തരൂർ ആ വലിയ സ്ട്രെച്ചിനെ കൃത്യസ്ഥലമാക്കി ചുരുക്കി ഒരു സ്കീമായി നാഷണൽ ഹൈവേ സമീപിച്ചതുപോലെ ശ്രീമതി ടീച്ചർ കണ്ണൂരിൽ മാഹി വളവട്ടണ മാഹി എന്ന് പറയുന്ന 10-32 കിലോമീറ്റർ ഒരു ന്യൂ സ്ട്രെച്ചായി. കാരണം കൊയിലാണ്ടി സ്ഥലം എടുക്കല് വളരെ എളുപ്പമല്ല, എന്നാലേ വെങ്ങളം നമുക്ക് വളവട്ടം വെങ്ങളം പൂർത്തിയാക്കാൻ സാധിക്കൂ. ഈ ചടങ്ങിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഗാന്ധി സർക്കിൾ വികസനത്തിന് വലിയ പിന്തുണ നൽകിയ ശ്രീമതി ടീച്ചറെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ നീണ്ടുപോയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീമതി ടീച്ചർക്ക് എന്തായാലും ഇത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. പുകഴ്ത്തിപ്പാടി ഇനിയും ഫണ്ട് തട്ടിയെടുക്കാനും അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും സീറ്റ് തരപ്പെടുത്തിയെടുക്കാനുമാണ് പരിപാടിയെന്ന് കെ സുധാകരന്റെ ആരാധകർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരുന്നു. കണ്ണൂരാണെങ്കിൽ കോർപ്പറേഷനുമായി, അവിടെ വല്ല മേയർ സ്ഥാനത്തേക്കും പരിഗണിച്ചാൽ മതിയത്രേ. അബ്ദുള്ളക്കുട്ടിയുടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.